എനിക്കും അങ്ങയ്ക്കും ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്കും ജീവനം എന്ന് പറയുന്നത് ആദ്യം പ്രാണനാണ്. ജഗത്തിൻ്റെ ജീവനമായ പ്രാണനെ ദുഷിപ്പിക്കുവാൻ മാത്രമേ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുള്ളൂ, മതങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ, സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഏറ്റവും അത്യന്താപേക്ഷിതമായ വർത്തമാനം പറയുന്ന എനിക്കും കേൾക്കുന്ന അങ്ങയ്ക്കും കേൾക്കാൻ പോകുന്ന ജനതയ്ക്കും സമൂഹത്തിനും ഉതകുന്ന പ്രാണനെ ശബ്ദം കൊണ്ട് മലിനവസപ്പെടുത്താൻ, മാലിന്യങ്ങൾ കൊണ്ട് മലിനവസപ്പെടുത്താൻ ഒക്കെ മാത്രമേ ശാസ്ത്രത്തിനും മതത്തിനും സംഘങ്ങൾക്കും കഴിഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു ശാസ്ത്രമോ ശാസ്ത്രകാരനോ മനുഷ്യന് വരദാനമായി ലഭിച്ച പ്രാണനെ, വായുവിനെ ദുഷിപ്പിക്കാതിരിക്കാൻ എന്തെങ്കിലും ശ്രമം ചെയ്യുന്നവനായി, എന്തെങ്കിലും കണ്ടുപിടുത്തം ഉള്ളതായി ഓർമ്മയിലുണ്ടോ? ഇല്ല സ്വാമിജി. കേട്ട് കേൾവിയുണ്ടോ? ഇല്ല. ഇല്ല. ഏതെങ്കിലും മതം ദൈവങ്ങളെ മയക്കുവെച്ച് പൊട്ടന്മാരായ ദൈവന്മാരെ ഉറക്കെ വിളിക്കുമ്പോൾ ആ ശബ്ദജാലങ്ങളിലൂടെ, സ്നേഹം കലരാത്ത ശബ്ദജാലങ്ങളിലൂടെ, ആക്ഷേപ വചനങ്ങൾ ഉതിർക്കുന്ന ശബ്ദജാലങ്ങളിലൂടെ, ഞാൻ ഉദ്ദേശിച്ചത് പ്രാർത്ഥനയല്ല, വിവാദങ്ങളെയാണ്. പ്രാർത്ഥിക്കും പോകുന്നു, അല്ലെങ്കിൽ മസൃണമായ ശബ്ദം അപ്പുറത്തേക്ക് പോകുന്നത്. ശരിക്കുള്ള പ്രാർത്ഥന നിശബ്ദ ദൈവമാണ്. നിശബ്ദ ദൈവമാണ്. ഇനി അത് പറ്റിയില്ലെങ്കിൽ സ്നേഹം ഉള്ളിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ, അതും നമുക്ക് സമ്മതിക്കാം. പക്ഷെ പലപ്പോഴും വിവാദങ്ങളും വഴക്കുകളും വക്കാണങ്ങളും തെരുവിളികളും ഒക്കെയാണ് ഉണ്ടാകുന്നത്. ബുദ്ധിജീവികൾ തുടങ്ങി എല്ലാം ആധുനിക കാലത്ത് ശബ്ദമലിനീകരണത്തിൻ്റെ വലിയൊരു ലോകത്താണ്. അമേരിക്കയുടെ തീരത്ത് നിന്ന് മറ്റു രാജ്യങ്ങളുടെ കപ്പലൊന്നും അടുക്കാൻ പോലും പറ്റില്ല, കാരണം അവർ ശബ്ദം ഡെസിബലിൽ അളന്നു തൂക്കിയിട്ടൊക്കെയാണ് അവിടെ എല്ലാം ഉപയോഗിക്കുന്നത്. അവിടെ വായുവിനെ ദുഷിപ്പിക്കാൻ പറ്റില്ല. അവിടെ ഒരു ഫാക്ടറി തുടങ്ങണമെങ്കിൽ സീറോ വേസ്റ്റിലെത്തിക്കണം. സീറോ വേസ്റ്റിലെത്താത്ത ഒരു ഫാക്ടറിയും നടത്താൻ പാടില്ല. സീറോ വേസ്റ്റിൽ ഒരു ഫാക്ടറി എത്തിക്കാൻ പറ്റില്ല, കാൽപ്പനികോ. അവിടെ ഫാക്ടറി നടത്തണം അമേരിക്കയിൽ. ഫാക്ടറി ഇന്ത്യക്കും ചൈനയ്ക്കും ഒക്കെ അവർ തന്നിരിക്കുക. അതെ, അത് ഏറ്റവും അങ്ങനെയുള്ള മത്സരത്തിലാണ് ഈ രാജ്യങ്ങളൊക്കെ. ആ രാജ്യത്തിലെ മാലിന്യം ലോകത്തിലെ ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ ചൈന ഏറ്റുവാങ്ങി വേർതിരിക്കുകയാണ്. അതിലടങ്ങിയിരിക്കുന്നതായ രസ അയോണുകളും എല്ലാം ആ രാജ്യത്തിൻ്റെ ഭൂമണ്ഡലത്തെ എങ്ങനെ മോശമാക്കുമെന്ന് പോലും ചിന്തിക്കാതെ കാശിൻ്റെ പുറകെ ഓടുകയാണ്, ഡോളറിൻ്റെ പുറകെ ഓടുകയാണ്. ഈ ലോകത്തെ മുഴുവൻ വേസ്റ്റാക്കി മാറ്റി അമേരിക്കക്കാരൻ്റെ വിഷപ്പും വേസ്റ്റും മുഴുവൻ ചുമക്കുന്ന രാഷ്ട്രങ്ങൾ എന്ന ഒറ്റപ്പേരിലേക്ക് എല്ലാത്തിനെയും കൊണ്ടുവരാൻ, ഒരു ഏകലോകം സംഘടിപ്പിക്കുവാൻ, അതിന് സ്തുതിപാഠകന്മാരായി മതങ്ങൾ ഓടുമ്പോൾ, കരാറുകൾ ഉണ്ടാക്കുമ്പോൾ സംഘങ്ങൾ ഓടുമ്പോൾ ആണ് നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവയിൽ ഏതെങ്കിലും ഒരു സംഘമോ ഒരു സംഘടനയോ പ്രാണദൂഷണം വരുത്താതെ ജീവിക്കുന്നില്ലെന്ന് ഓർക്കേണ്ടതാണ്. പ്രകൃതിയുടെ വരദാനമായ, ബ്രഹ്മാണ്ടത്തിൻ്റെ വരദാനമായ പ്രാണനിലാണ് നാം ജീവിക്കുന്നത്. ഇത് തീർച്ചയാണ്.